ഹായ് ഫുഡീസ്, എല്ലാവർക്കും ഫുഡ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പായസം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പഴം കൊണ്ട്, നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പായസമാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് 7 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നല്ലോണം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നല്ലോണം ആവിയിലോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് തന്നെ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ആരൊക്കെ നമുക്കെടുത്ത് കളയണം, അല്ലെങ്കിൽ പായസം കഴിക്കുമ്പോൾ അതിങ്ങനെ കടിക്കാൻ കിട്ടും, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടാണ്. ചൂടാറിയിട്ട് ഞാനിതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഒന്ന് എടുത്ത് കളയുകയാണ്. അപ്പോൾ ഇതൊന്ന് ചൂടാറില്ല, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ആരൊന്ന് എടുത്ത് കളയാം, കൈകൊണ്ട് തന്നെ കളയാം. എന്താ ഇത്, ഈ പായസം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല പഴുത്ത പഴം കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഇതുപോലെ കൈകൊണ്ട് ഒന്നെടുത്തിട്ട് കളയാം. മാക്സിമം കിട്ടുന്ന അത്രയും കളയാം. പഴുത്ത പഴമാകുമ്പോൾ അങ്ങനെ കിട്ടാൻ കുറച്ച് പണിയാവും, എന്നാലും കിട്ടുന്ന അത്ര നമുക്കിതൊന്ന് കളഞ്ഞ് പഴം മാറ്റി വയ്ക്കാം. ഇപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പഴം ഉടച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിക്കാം, അതായിരിക്കും ഒന്നും കൂടി നല്ലത്. എനിക്കിപ്പോൾ കുറേശ്ശേക്ക് അടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് കൈകൊണ്ട് തന്നെ ഉടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി പഴം നമുക്ക് കുറച്ച് നെയ്യിൽ വരട്ടിയെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ പഴം ഒന്ന് ഉടച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വരട്ടിയെടുക്കാം. നെയ്യിൽ കിടന്ന് നല്ലോണം പഴം വെന്ത് വരണം. ഓൾറെഡി വെന്തതാണ്, ആ നെയ്യ് കൂടി അതിൽ പിടിച്ച് നല്ല ടേസ്റ്റിൽ വരണം. ആ പഴം മാത്രം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാവും കേട്ടോ. അപ്പം നല്ലോണം വരട്ടിയെടുക്കാം നമുക്കിത്. ഇതിപ്പോൾ നല്ലോണം വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 240 മില്ലിയുടെ 1 കപ്പ് ശർക്കരയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പഴം മാത്രം മധുരമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആ ശർക്കര ഉരുക്കിയതിൽ കൂടി കടന്നിട്ട് ആ പഴം നല്ലോണം, ആ ശർക്കരയൊക്കെ അതിൽ പിടിക്കട്ടെ. അതുവരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ചട്ടിന്നൊക്കെ വിട്ട് നല്ലോണം ആയി വന്നിട്ടുണ്ട്. ശർക്കര ഒക്കെ നല്ലോണം അതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ 3-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 2 കപ്പ് 3-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഈ 3-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് മധുരം നോക്കിയായിരുന്നു. അപ്പോൾ കുറച്ച് കമ്മിയാണ്. അപ്പോൾ ഞാൻ 1/2 കപ്പ് ശർക്കര ഉരുക്കിയത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓരോരുത്തർക്കും മധുരം വ്യത്യാസമായിരിക്കും, അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതും 1/2 കപ്പ് 2-ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം.
എപ്പോഴും ചേർക്കണ പോലെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യാം. ഈ സമയം തന്നെ ഞാൻ ഒരു അരക്കപ്പ് ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. സാധാരണ പഴപ്രഥമനിൽ ചവ്വരി ഒന്നും കൂട്ടില്ല, നമ്മൾ പഴം മാത്രം ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. ഇതിൽ ഞാൻ ഒന്നുകൂടി കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതി വേവിച്ച് വെച്ച ചവ്വരിയാണത്, അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ പായസത്തിൻ്റെ അവസാന ഘട്ടത്തിൽ. അപ്പം നമുക്ക് ഇനി ഇതിലോട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് ഒന്നാം പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് ചുക്ക് പൊടിയും ഒരു മൂന്നാല് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അധികം തിളക്കണ്ട. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് കിസ്മിസും കാഷ്യൂവും വറുത്തിടാൻ വേണ്ടിയിട്ടാണ്. അതിലോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് കാഷ്യൂവും കിസ്മിസും ഇട്ടിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ തേങ്ങ ചെറുതായി കൊത്തി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് ഇട്ടിട്ടില്ല, കാഷ്യൂവും കിസ്മിസും മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, നല്ല ടേസ്റ്റിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം തന്നെയാണിത്. കാരണം ഇതിൽ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കണില്ല. പഴമാണെങ്കിലും ശർക്കരയാണെങ്കിലും എല്ലാം നെയ്യും എല്ലാം നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ. ആ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.